ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരിടവേളയ്ക്ക് ശേഷം രംഗത്ത് വന്നിരിക്കുകയാണ് യൂണിടാക് എം ഡി സന്തോഷിപ്പൻ. രണ്ട് ഭവന പദ്ധതികളുടെ നിർമ്മാണ കരാർ കൂടി സ്വപ്നയടക്കമുള്ള സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് സന്തോഷിപ്പൻ വെളിപ്പെടുത്തിയത്. കരാർ ലഭിക്കാൻ നൽകിയ കോഴപ്പണം കള്ളപ്പണമായിരുന്നില്ലെന്നും 4,40,00,000 രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ കൈമാറിയതെന്നും പ്രതികൾ മറ്റു ചിലരെയും കബളിപ്പിച്ചെന്നായും സന്തോഷിപ്പൻ ഇഡിക്ക് മൊഴി നൽകി. വടക്കാഞ്ചേരിയിലെ ഭവന നിർമ്മാണ കരാർ ലഭിക്കാൻ 3,80,00,000 രൂപയുടെ ഡോളർ കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങി UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് എന്നിവർക്ക് കമ്മീഷനായി നൽകിയത് 59,00,000 രൂപയാണെന്ന്. മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച ചില കെട്ടിടങ്ങളുടെ നിർമ്മാണ കരാറുകളിൽ നിന്ന് ലഭിച്ച തുകയാണ് ഇതിന് നൽകിയത്. ബാങ്ക് അക്കൗണ്ട് വഴി നിയമാനുസൃതമായാണ് ഈ തുകകളെല്ലാം കൈമാറിയതെന്നും തനിക്ക് കള്ളപ്പണ ഇടപാടുകളില്ലെന്നും സന്തോഷിപ്പൻ്റെ മൊഴിയിൽ പറയുന്നു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെ പകർപ്പുകളും ഇഡിക്ക് കൈമാറിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 10-ലധികം അന്വേഷണ ഏജൻസികൾ സന്തോഷിപ്പനെ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. കരാർ കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മറ്റു ചില ബിൽഡർമാരിൽ നിന്നും സ്വപ്നയും സരിത്തും സന്ദീപും പണം വാങ്ങിയിട്ടുണ്ട്. പ്രളയത്തിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണ കരാറുകളും മറ്റു ചില കരാറുകളും ലഭ്യമാക്കാമെന്ന് പറഞ്ഞാണ് 4 കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയത്. വിവിധ പദ്ധതികളുടെ പേരിൽ 58 കോടിയിലധികം രൂപ UAE കോൺസുലേറ്റിൻ്റെ അക്കൗണ്ടിൽ എത്തിയതായി അറിയാമെന്നും സന്തോഷിപ്പൻ മൊഴി നൽകി. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ വിവിധ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. കേസിനനുബന്ധമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കള്ളപ്പണ കൈമാറ്റങ്ങളെക്കുറിച്ചുമാണ് ED അന്വേഷിക്കുന്നത്. ലൈഫ് മിഷൻ കേസിൽ നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ മറ്റൊരു പ്രതി സന്ദീപ് നായർക്ക് കഴിഞ്ഞ 5-ന് ഹാജരാകാൻ ED നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. ഈ ആഴ്ച ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.